സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. ഇന്നലെ സങ്കീർത്തനം 128 അതിനെക്കുറിച്ചൊരു നിരീക്ഷണം കാഴ്ചവെക്കട്ടെ. ഒരു കുടുംബത്തിൽ ആരംഭിച്ച ദൈവജനത്തിന്റെ വ്യാപ്തിയിലേക്ക് വളർന്നേറുന്ന ഒരു സങ്കീർത്തനമാണത് നാം ഇന്നലെ കണ്ടിരുന്നു. എന്നാൽ വളരെ വ്യക്തിപരമായ അർത്ഥതരങ്ങളോടും റോളുകളോടും സംവേദിക്കുന്ന ഒന്നുകൂടിയാണ് ആ സങ്കീർത്തനം എന്ന് മറക്കരുത്. ആ സങ്കീർത്തനത്തിൽ ഇടയ്ക്കിടെ നീ നിന്റെ എന്നുള്ള ഏകവചന പ്രയോഗങ്ങൾ മാത്രമേയുള്ളൂ. അതായത് ഒരു കുടുംബത്തെ സംബന്ധിച്ചാണെങ്കിലും ദൈവജനത്തെ മൊത്തത്തിലെടുത്ത് സംസാരിക്കുകയാണെങ്കിലും ആ സങ്കീർത്തനം ഈ വ്യക്തിപരതയെ കൈവിട്ട് കളയുന്നേയില്ല. 2016 ഫ്രാൻസിസ് പാപ്പ നടത്തിയ ഒരു സഭാത്മക വിവരണമുണ്ട് ഐക്യവും ഐക്യരൂപവും തമ്മിലുള്ള ഒരു അന്തരത്തെക്കുറിച്ച്, യൂണിറ്റി ആൻഡ് യൂണിഫോമിറ്റി. ഐക്യരൂപം പലപ്പോഴും ഐക്യമായി തെറ്റിദ്ധരിക്കപ്പെടുന്നതും അടിച്ചേൽപ്പിക്കപ്പെടുന്നതും സഭയുടെ യഥാർത്ഥ സ്വഭാവത്തിൽ നിന്ന് വ്യതിചലിക്കാനും തെറ്റിദ്ധാരണകൾക്കും വിഭജനങ്ങൾക്കും ഇടവരുത്തുകയും ചെയ്യുന്നു. കഴിഞ്ഞ ദിവസം നമ്മൾ ധ്യാനിച്ചതോർത്താൽ ഐക്യരൂപമാർന്ന സാഹചര്യങ്ങളിൽ, യൂണിഫോം സിറ്റുവേഷൻസിൽ ഉൾപ്പെട്ടവർ പോലും അവസാനം ഒരുപോലെ ആയിത്തീരുന്നില്ല എന്നതും ഇവിടെ ചേർത്ത് വായിക്കണം. എല്ലാവരും ഒരുപോലെ ആയിരിക്കുക എന്നതിലല്ല, ഒന്നായിരിക്കുക എന്നതിലാണ് യഥാർത്ഥ ക്രിസ്തീയ കൂട്ടായ്മ ഉടലെടുക്കുന്നത്. ക്രിസ്തുവിൽ ഒന്നായിരിക്കുവാൻ അത് വൈചാത്യങ്ങളെയും വൈവിധ്യങ്ങളെയും വ്യതിരിക്തതകളെയും തള്ളിക്കളയുന്നില്ല, അതിനെ ക്രിസ്തുവിൽ സമന്വയിപ്പിക്കുകയാണ് ചെയ്യുന്നത്. വ്യക്തിപരമായ ഒരു ക്രിസ്തീയ ആഭിമുഖ്യത്തിൽ നിന്ന്, പേഴ്സണൽ കൺവേർഷൻ, മാത്രമേ ക്രിസ്തുവിലേക്ക് തിരിഞ്ഞു നിൽക്കുന്ന ഒരു സാമൂഹിക മാനം, കമ്മ്യൂണിറ്റേറിയൻ കൺവേർഷൻ ഉടലെടുക്കുകയുള്ളൂ. നമ്മൾ ഐക്യപ്പെട്ടിരിക്കുന്നതിന് കാരണം തന്നെ നാം ക്രിസ്തുവിനെ വിളിച്ചപേക്ഷിക്കുന്നു എന്നതിലാണ്. നിർഭാഗ്യവശാൽ സഭയിൽ ഇന്ന് ഐക്യരൂപത്തിനാണ് അമിത പ്രാധാന്യം. ഐക്യത്തെ തച്ചുടിച്ചിട്ടാണെങ്കിലും ഐക്യരൂപം, യൂണിഫോമിറ്റി അവലംബിക്കണമെന്ന് നാം കരുതുന്നു. വിശേഷാൽ ദിവസങ്ങളിലെ ഡ്രസ് കോഡുകളിൽ മാത്രമല്ല, ആരാധനാ രീതികളിലും അജപാലന ശൈലികളിലും ഈയൊരു കടന്നുകയറ്റം പ്രതിഫലിക്കുന്നുണ്ട്. ഈ വിഷയത്തെക്കുറിച്ച് ഇന്ന് പറഞ്ഞു തുടങ്ങിയത് മറ്റൊന്നും കൊണ്ടല്ല. ഇന്ന് നമ്മൾ മക്കബായരുടെ 1 ധ്യാനിച്ചു തുടങ്ങുകയാണ്. ഗ്രീക്ക് രാജാക്കന്മാർ ജെറുസലേമിനെ നേരെ നടത്തിയ ഒരു സൈനിക അധിനിവേശത്തിന്റെ കഥ മാത്രമല്ല ഇത് പറയുന്നത്, ഒരു സാംസ്കാരിക അധിനിവേശം കൂടിയാണ്. അതിനാൽ ഇവിടെ ബലം പ്രയോഗിച്ചുള്ള ഒരു ഐക്യരൂപം സിദ്ധിക്കാനായി ഈ ഗ്രീക്ക് രാജാക്കന്മാർ ഇസ്രായേലിനോട് പടവെട്ടുകയാണ്. ഈ ഗ്രീക്ക് രാജാക്കന്മാർ അലക്സാണ്ടറിന്റെ പിന്മുറക്കാരായ സെല്യൂസിഡ് എന്ന രാജവംശത്തിൽപ്പെട്ടവരാണ്. അവർ ഈജിപ്തിനെ കീഴടക്കി ജെറുസലേമിലേക്ക് മാർച്ച് ചെയ്യുന്നു. ദേവാലയത്തെ പിടിച്ചെടുക്കി അതിനെ മലീമസമാക്കുകയും ചെയ്തു. BC 169 അന്ത്യോക്കസ് എപ്പിഫാനസ് എന്ന ഈ രാജാവിന്റെ വരവ്. എപ്പിഫാനസ് എന്ന വാക്കിന്റെ അർത്ഥം ദൈവാവിഷ്കാരം എന്നാണ്. താൻ ദൈവത്തെ ആവിഷ്കരിക്കുന്നു എന്നവൻ അഭിമാനിക്കുമ്പോൾ അതൊരു ഗർഭിഷ്ഠമായ അവകാശവാദം തന്നെയാണ്, താൻ ദൈവമാണെന്ന മട്ടിൽ. അക്രമവും വെട്ടിപ്പിടിക്കലും കൊണ്ട് ഉയർത്തിക്കെട്ടിയ ഒരു ദൈവസങ്കല്പമാണ് അവൻ്റേത്. ദേവാലയവും വിശുദ്ധ സ്ഥലവും അവൻ മലീമസമാക്കി, ബലികൾ റദ്ദാക്കി, ദൈവാരാധനയെ നിരോധിച്ചു, വേദഗ്രന്ഥങ്ങൾ ചുട്ടരിച്ചു. ദൈവനിയമം, തോറ പാലിക്കുന്നത് മരണകരമായ ശിക്ഷ അർഹിക്കുന്ന കുറ്റമായി പരിഗണിക്കപ്പെട്ടു. പല യഹൂദരും സൗകര്യപൂർവ്വം ഈ യവനവൽക്കരണം, ഹെലനൈസേഷന് കൂട്ടുനിൽക്കുകയാണ്. അതിലേക്ക് സൗകര്യപൂർവ്വം ചേക്കേറിക്കൊണ്ട് അതേസമയം മറ്റ് യഹൂദർ തങ്ങളുടെ വിശ്വാസത്തെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്റെ പാരമ്പര്യങ്ങൾ ഊന്നിക്കൊണ്ട് ഒരു പ്രതിരോധം തീർക്കുന്നു. ഈ സൈനിക നീക്കത്തെയാണ് നമ്മൾ മക്കബായ് വിപ്ലവം എന്ന് വിളിക്കുന്നത്. അത് വെറും ഒരു സൈനിക നീക്കം മാത്രമായിരുന്നില്ല, അതിന് ആധ്യാത്മിക തലങ്ങളുമുണ്ട്. ഗ്രീക്ക് അധിനിവേശം അങ്ങനെ ഇസ്രായേലിന് മേൽ വെച്ച് നീട്ടിയത് ഒരു സൈനിക മർദ്ദം മാത്രമായിരുന്നില്ല, ഒരു വിശ്വാസ മർദ്ദം കൂടിയാണ്. കാരണം അത് വിശ്വാസ വഴികളെ കഠിനമായി ഉലയാനിടയാക്കി. കഴിഞ്ഞ ദിവസം നാം ശ്രദ്ധിച്ചതോർത്താൽ ആ ഉലച്ചിലിൽ കുറേയധികം പേർ നിലംപരിശാകുകയും ചെയ്തു. കുറേ പേർ വിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് ഉയർന്നു പൊങ്ങി. ഇസ്രായേൽ അതുവരെ കണ്ടിട്ടില്ലാത്തൊരു മഹാക്ലേശമായി അത് പറയപ്പെടുന്നത് അതുകൊണ്ടാണ്. ഐക്യരൂപം, യൂണിഫോമിറ്റി അടിച്ചേൽപ്പിക്കാനായി സർവ്വശക്തിയും പ്രയോഗിച്ച ഒരു കടുത്ത അധിനിവേശമായിരുന്നു ഈ ഗ്രീക്ക് വാഴ്ച. ദാനിയൽ 7-9 അധ്യായങ്ങൾ പ്രവചിച്ച വിനാശത്തിന്റെ അശുദ്ധ ലക്ഷണം അത് പാകി. ദി അബോമിനേഷൻ ഓഫ് ഡെസലേഷൻ. അബോമിനേഷൻ എന്നാൽ ഹീനമായ, ദൈവവിരുദ്ധതയെ കുറിക്കുന്ന എന്തുമാകാം. വിഗ്രഹാരാധനയിലും അനീതിയിലും അത് ആവിഷ്കരിക്കപ്പെടുന്നു. ഡെസലേഷൻ എന്നാൽ ഗ്രീക്കിൽ എറെമോസിസ്, മരുഭൂമിവൽക്കരണം എന്നാണ് അക്ഷരാർത്ഥം. വ്യർത്ഥമാക്കുന്നത്, ചിതറിച്ച് കളയുന്നത്, ശൂന്യമാക്കുന്നത് എന്നൊക്കെയാണ് അതിൻ്റെ വ്യംഗ്യം. ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ നാം കണ്ടതൊക്കെയും ചേർത്ത് വായിച്ചാൽ ദൈവനിരാശത്തിൻ്റെ ജീവിത വഴികൾ നമ്മെ ചിതറിക്കുകയും ശൂന്യമാക്കുകയും ചെയ്യും എന്ന് പറയേണ്ടതില്ലല്ലോ. നമ്മൾ എടുക്കപ്പെടുന്നവരാകില്ല, പുറന്തള്ളപ്പെടുന്നവരാകും. ഇന്ന് സങ്കീർത്തനം 119 തന്നെ നമ്മൾ വീണ്ടും ധ്യാനിക്കുകയാണ്. മക്കബായരുടെ പുസ്തകത്തിന്റെ ചേതോവികാരം വെളിപ്പെടുത്തുന്നത് പോലെയാണ് ഇന്നത്തെ സങ്കീർത്തന ഭാഗങ്ങൾ. ആരെല്ലാം ദൈവിക നിയമത്തെ തള്ളിക്കളഞ്ഞാലും ഞാനൊരിക്കലും അതിനെ ലംഘിക്കുകയില്ല എന്ന് സങ്കീർത്തകൻ പ്രഖ്യാപിക്കുന്നു, എത്ര മർദ്ദനം ഏറ്റുവാങ്ങേണ്ടി വന്നാലും എന്ന്. എന്നിട്ട് സങ്കീർത്തകൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു തന്നെ മർദ്ദനത്തിൽ നിന്ന് രക്ഷിക്കണമേ എന്ന്. കാരണം ഹൃദയപൂർവ്വം ദൈവത്തെ ആരാധിക്കാനായി ഈ കെട്ടുകൾ പൊട്ടിക്കേണ്ടതുണ്ട്.
ദൈവം എത്ര അടുത്തെത്തിയെന്ന് കരുതുമ്പോഴും എത്ര അകലെയായി പോയതുപോലെ വഴുതി പോവുകയാണ്. വിശ്വാസത്തിൻ്റെ ഈ ഉലച്ചിലിൽ സങ്കീർത്തകൻ പ്രാർത്ഥിക്കുന്നത് പക്ഷെ നിരാശയോടെയല്ല, അങ്ങയെ സ്തുതിക്കാനുള്ള ജീവന്റെ നിറവ് എനിക്ക് ചൊരിയണമേ എന്നാണ്. അങ്ങ്, യു എന്ന ഏകവചന പ്രയോഗം ഈ സങ്കീർത്തനത്തിൽ വ്യാപകമാണ്. ഒരു വ്യക്തിപരതയെ സൂചിപ്പിക്കുന്നത് പോലെ നമ്മൾ ആദ്യം കണ്ടല്ലോ. നിയമങ്ങൾ, ചട്ടങ്ങൾ, പ്രമാണങ്ങൾ, വചനം, കൽപ്പന തുടങ്ങിയ വൈവിധ്യങ്ങളാർന്ന രൂപകങ്ങളാൽ ദൈവത്തിന്റെ ഹിതത്തെ ഈ സങ്കീർത്തനം അടയാളപ്പെടുത്തുന്നുണ്ട്. ദൈവത്തിന്റെ ഉദ്ബോധനത്തെ, ഇൻസ്ട്രക്ഷൻ, ടോറ, ഓരോ ജീവിത വഴികളിലും എങ്ങനെയാണ് ദൈവത്തിന്റെ വചനം കടന്നു വരുന്നത് എന്നതിന്റെ എല്ലാ സാധ്യതകളെയും ഇത് തുറന്നിടുകയാണ്. ജീവിതഗന്ധിയായ ദൈവവചനം. ദൈവവചനം എന്നത് വായുവിൽ തങ്ങി നിൽക്കുന്ന ഒന്നായിട്ടല്ല ഈ സങ്കീർത്തനം മനസ്സിലാക്കുന്നത്. ദൈവവും മനുഷ്യനും ഇടകലരുന്ന വ്യക്തിപരമായൊരു ബന്ധത്തിന്റെ ജീവിതഗന്ധം ഈ വചനം പേറുന്നുണ്ട്. ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഇരുട്ടിന്റെ രൂപകങ്ങളാണ് നമ്മൾ കണ്ടതെങ്കിൽ, ഇന്നിതാ ശിഷ്യത്വം ഒരു കൺതുറപ്പായിട്ടാണ് നാഥൻ വ്യക്തമാക്കുന്നത്. ലൂക്ക 18:35 മുതൽ 43 വരെ, ജെറുസലേമിലേക്കുള്ള യാത്രയുടെ അന്ത്യമായി. ലൂക്ക 9:21 മുതൽ തുടങ്ങിയ യാത്രയാണത്. അവിടെ ആ യാത്ര ആരംഭിച്ചപ്പോൾ മനുഷ്യപുത്രൻ മരണത്തിന് ഏൽപ്പിക്കപ്പെടുമെന്നൊരു പ്രവചനം അവൻ കാഴ്ചവെച്ചിരുന്നു. ഇന്നിതാ ഈ വഴിയവസാനം എത്തി നിൽക്കുമ്പോൾ അതേ പ്രവചനം ആവർത്തിക്കപ്പെടുന്നുണ്ട്. ഇതിന് തൊട്ടു മുൻപ് നാഥൻ പറഞ്ഞതൊക്കെയും മനസ്സിലാക്കാതെ, വെളിവാകാതെ ഇരുൾ വഴി പോണ്ടു നിന്ന ശിഷ്യരെ നമ്മൾ കാണും. ലൂക്ക 18:34. ഈ യാത്രയുടെ ആരംഭത്തിനും ഇതുപോലെ തന്നെ അവർ അന്ധകാരത്തിനാഴ്ന്നു പോയിരുന്നു. ലൂക്ക 9:45. തൻ്റെ രാജാവിൻ്റെ സന്ദർശനം തിരിച്ചറിയാതെ പോയ ജെറുസലേമിൻ്റെ ഒരു പരിച്ഛേദം പോലെയായി തീർന്നിരിക്കുന്നു അവർ. ക്രോസ് സെക്ഷൻ. ലൂക്ക 19:44. ഒരിക്കൽ ഈജിപ്തിനെ ഭേദിച്ചുകൊണ്ട് ദൈവം പുറത്തു കൊണ്ടുവന്ന തൻ്റെ ജനത്തെ പണിതുയർത്തിയ നഗരമാണ് ജെറുസലേം. പുറപ്പാടിൻ്റെ ദൈവവഴികൾ. ഇന്നിതാ ഈജിപ്തിനെ തകർത്തുകൊണ്ട് അതേ മാരകശക്തിയാൽ ജെറുസലേമിനെ തകർക്കാനായി വന്നിരിക്കുന്ന അന്ത്യോക്കസ് എപ്പിഫാനസ് രാജാവ്. യഥാർത്ഥ ദൈവാവിഷ്കരണം, എപ്പിഫനി തിരിച്ചറിയാതെ പോകുന്ന ജെറുസലേമിന് ഇതൊരു കഠിനമായ വിശ്വാസ പരീക്ഷയായി മാറുന്നു. മനുഷ്യപുത്രൻ വെളിപ്പെടുന്ന ദിനം കള്ളനെപ്പോലെ വരുമെന്നാണല്ലോ. വീണ്ടും വിചാരങ്ങളുടെ കനത്ത ഇടവേളയാണത്. കനത്തതെങ്കിലും നേരത്തെ ഇടവേള. വിചാരങ്ങൾ കനക്കുന്നു, പക്ഷേ വീണ്ടും വിചാരങ്ങൾക്ക് ഇനി ഇടമുണ്ടോ? നമ്മെ ബാധിക്കുന്ന ഈ ആത്മീയ അന്ധതകൾ നമ്മുടെ പതനത്തിൽ കലാശിക്കുകയാണ്. ഒരിക്കലും നമുക്ക് സംഭവിക്കില്ല എന്ന് കരുതിയ പതനങ്ങൾ നമുക്കിതാ വന്നു കഴിഞ്ഞു. തൻ്റെ മരണത്തെക്കുറിച്ച് മാത്രമല്ല, ഉദ്ധാനത്തെക്കുറിച്ചും നാഥനിവിടെ പ്രവചിക്കുന്നുണ്ട്. താൻ വിജാതിയാരുടെ കൈകളിൽ ഏൽപ്പിക്കപ്പെടുമെന്നാണ് നാഥനിവിടെ പറഞ്ഞത്. ഇന്ന് മക്കബായരുടെ പുസ്തകത്തിലും വിജാതിയാരുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെട്ട ദൈവജനത്തിൻ്റെ അനുഭവമാണല്ലോ. ചേർത്ത് വായിക്കാവുന്നതേയുള്ളൂ. നാഥൻ്റെ ഉത്ഥാനത്തിന് ശേഷം അവൻ ശിഷ്യരോടൊപ്പം വഴി നടന്ന് അവർക്ക് വചനം വിളമ്പി അപ്പം മുറിച്ച് നൽകിയപ്പോൾ മാത്രമാണ് ശിഷ്യരുടെ കണ്ണുകൾ തുറന്നത്. ലൂക്ക 24:13-25 വരെ. അങ്ങനെയെങ്കിൽ ഇന്നിതാ ഈ ജെറീക്കോയിലെ ഈ അന്ധൻ ശിഷ്യത്വത്തിൻ്റെ സമ്പൂർണ്ണ ഭാവങ്ങളെ തന്നെ വെളിവാക്കുന്ന ഒരുവനായി മാറുന്നു. സർവ പ്രതിബന്ധങ്ങളെയും വിലക്കുകളെയും നിരുത്സാഹപ്പെടുത്തലുകളെയും മാനിക്കാതെ അവൻ ദാവീദിൻ്റെ പുത്രായനിൽ കഴിയണമേ എന്ന് വിളിച്ചു പറയുകയാണ്. തൻ്റെ രാജാവിനെ തിരിച്ചറിയുന്ന, ദാവീദിൻ്റെ പുത്രനെ അറിയുന്ന ജെറുസലേമിൻ്റെ ഒരു പ്രതിബിംബമായി അവൻ മാറുന്നു. പക്ഷേ ജെറുസലേം ഒരിക്കലും തൻ്റെ രാജാവിനെ തിരിച്ചറിഞ്ഞില്ല എന്ന് മാത്രം. ജെറീക്കോയുടെ മതിലുകൾ തകർത്ത് തന്നെ വാഗ്ദത്ത് ഭൂമിയിലേക്ക് നയിച്ച അതേ നാഥനെ. അതിനാൽ ഈ അന്ധൻ യഥാർത്ഥത്തിൽ ഏറ്റവും കൃത്യതയാർന്ന ഒരു ശിഷ്യൻ കൂടിയാണെന്ന് പറയേണ്ടിയിരിക്കുന്നു. നാഥൻ അവനോട് പറയുകയാണ്, നിന്റെ കാഴ്ച തിരികെ നേടുക എന്ന്. സി അഗെയിൻ. അവൻ്റെ വിശ്വാസം ആ കൽപ്പനയിൽ ദീപ്തമാകുന്നു. ഉടനടി അവൻ സുഖം പ്രാപിച്ച് നാഥനെ അനുഗമിച്ചു അത്രേ. ഉടനടി എന്നതിന് പാരാക്രീമ എന്നൊരു വാക്കാണ് ലൂക്കായ്ക്ക് കൂടുതൽ പ്രിയം. ഓൺ ദ സ്പോട്ട് എന്നൊക്കെ നമ്മൾ പറയാറില്ലേ, ആ ചുവയാണ് ഈ വാക്കിന്. അതിൽ തന്നെ എന്നർത്ഥം. ക്രേമായിൽ തന്നെ. ക്രേമ എന്നാൽ സമ്പത്തും ദ്രവ്യങ്ങളും നേട്ടങ്ങളും ഒക്കെയാണ്. നാം നേടിയതിലൊക്കെയും ക്രിസ്തുവിനായി നഷ്ടപ്പെടുത്താനുള്ള ഒരു വകുപ്പും ഇടവും ഉണ്ടാകണം. അവൻ ആവശ്യപ്പെടുന്നത് എന്തും. ഉൾവെളിച്ചമുള്ളവർക്ക് അതൊക്കെ സാധ്യമാണ്. എല്ലാം ഉപേക്ഷിച്ച് അവനെ അനുഗമിക്കാൻ. Thank you.